Hi, I am Sanjay. Welcome to my channel. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചക്കത്താളാണ് നാടൻ ചക്കത്താൾ. ചക്കത്താൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ചേരുവകൾ വിളഞ്ഞ ചക്ക കട്ട് ചെയ്തെടുത്തത് 3 കപ്പ് ചക്കക്കുരു 1 കപ്പ് തേങ്ങ അരമുറി ചിരകിയത് മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞപ്പൊടി അര ടീസ്പൂൺ ജീരകം കാൽ ടീസ്പൂൺ വെളുത്തുള്ളി 4 അല്ലി കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ എണ്ണ 2 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് മുളക് 2 എണ്ണം കറിവേപ്പില ആവശ്യത്തിന് ഉപ്പ് പാകത്തിന് കൂട്ടുണ്ടാക്കാൻ വേണ്ടി മിക്സിയിൽ അടിക്കാനുള്ളത് നേരത്തെ എടുത്ത അരമുറി തേങ്ങയുടെ പകുതി മുളക് പൊടി 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി 1/2 ടീസ്പൂൺ ജീരകം 1/2 ടീസ്പൂൺ വെളുത്തുള്ളി 4 അല്ലി കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ എന്നിവ ഉപയോഗിച്ച് അടിച്ചെടുത്ത് മിക്സിയിൽ അടിച്ചെടുത്ത കൂട്ടാണിത് ചക്കത്താൾ ഉണ്ടാക്കാൻ ഒരു ചരിവം അടുപ്പിൽ വെച്ച് ഗ്യാസ് ഓൺ ചെയ്ത് ചൂടാക്കേണ്ടതാണ് നമ്മൾ നേരത്തെ കട്ട് ചെയ്തു വെച്ചിരുന്ന ചക്ക അതിലേക്ക് ഇടണം വെള്ളം ഒഴിക്കേണ്ടതാണ് വെള്ളം ആവശ്യത്തിന് ഒഴിക്കുക നേരത്തെ കട്ട് ചെയ്തു വെച്ചിരുന്ന ചക്കക്കുരു അതിലേക്ക് ഇടേണ്ടതാണ് പാത്രം അടച്ചു വെക്കുക പത്ത് മിനിറ്റ് സമയം വരെ പാത്രം അടച്ചു വെച്ച് ചക്കക്കുരു വേവിച്ചെടുക്കേണ്ടതാണ് പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഏകദേശം വെന്ത് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഉപ്പ് ആവശ്യത്തിനിടാം നേരത്തെ മിക്സിയിൽ അടിച്ചു വെച്ചിരുന്ന കൂട്ടും അതിലിടേണ്ടതാണ് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ വെന്ത് കാണും ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം വെള്ളം കുറവാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളവും കൂടെ ഒഴിക്കേണ്ടതാണ് ഇതിപ്പോൾ ആവശ്യത്തിന് വെള്ളമുണ്ട് അതുകൊണ്ട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ഈ ഒരു പരിവമാണ് വേണ്ടത് ചക്ക നല്ല ഇളക്കി കൊടുക്കേണ്ടതാണ് വെന്ത ചക്ക മാറ്റി വെച്ച ശേഷം അടുത്തതായി താളിക്കാൻ വേണ്ടി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് ചൂടാക്കി എണ്ണ ഒഴിക്കേണ്ടതാണ് എണ്ണ ഒഴിച്ചിരിക്കുകയാണ് ഇനി ഇതിലേക്കായി മുളക് ഇടേണ്ടതാണ് മുളകിട്ട ശേഷം തേങ്ങയും കൂടെ ഇടേണ്ടതാണ് നേരത്തെ ഉപയോഗിച്ചതിൻ്റെ പകുതി തേങ്ങ ഇതിലേക്ക് ഇടുക ഇളക്കി കൊടുക്കേണ്ടതാണ് ഇപ്പോൾ നല്ല നിറം വ്യത്യാസം വന്നിട്ടുണ്ട് താള് റെഡിയായിട്ടുണ്ട് നിറം വ്യത്യാസം വരുമ്പോൾ
കറിവേപ്പിലയും കൂടി ഇടേണ്ടതാണ്. കറിവേപ്പില ഇട്ട താള് ചക്കയിലോട്ട് തട്ടേണ്ടതാണ്. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കേണ്ടതാണ്. നമ്മുടെ ചക്കത്താള് റെഡിയായിട്ടുണ്ട്. ഇത് നമുക്ക് ഊണിൻ്റെ കൂടെ കഴിക്കാവുന്ന സ്വാദിഷ്ടമായൊരു വിഭവമാണ്, ആരോഗ്യപരമായിട്ടുള്ളൊരു വിഭവമാണ്. ചക്കക്കുരുവും ചക്കയും ഉപയോഗിച്ചാണ് നമ്മൾ ഇത് ഉണ്ടാക്കിയത്. ഇതിനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ നാടൻ വിഭവമായ ചക്കത്താള് റെഡിയായിട്ടുണ്ട്. ഇത് നല്ല ചൂടുണ്ട്, നമുക്കൊന്ന് രുചിച്ച് നോക്കാം. നല്ല ചൂടുണ്ട്. കൊള്ളാം, നല്ല ടേസ്റ്റുണ്ട്. നമുക്ക് ഉച്ചയ്ക്ക് ഊണിൻ്റെ കൂടെ വളരെ ബെസ്റ്റാണ് കഴിക്കാൻ വേണ്ടി. എല്ലാവരും വീട്ടിൽ ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇത് വളരെ ആരോഗ്യകരമാണ്. ചക്കയും ചക്കക്കുരുവും ഉപയോഗിച്ച് ഉണ്ടാക്കിയതാണ്. നമ്മുടെ നാടൻ ആഹാരമാണ്. സഞ്ജയ് ചന്ദ്രൻ, താങ്ക്സ് ഫോർ വാച്ചിങ്.